ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓണിയൻ റിങ്സ് ആണ്. പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ഓണിയൻ റിങ്സ് എങ്ങനെയെന്ന്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു റെസിപ്പി കൂടിയാണിത്. അത്ര ടേസ്റ്റിയും ക്രിസ്പിയുമാണ് നമ്മുടെ ഓണിയൻ റിങ്സിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ രണ്ട് മീഡിയം സവാള റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ. വളരെ തിന്നായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയായില്ലെന്ന് വരും. അപ്പോൾ നമ്മുടെ ഓണിയൻ റിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു മിക്സ് വേണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് മൈദമാവാണ്. ഇനി നമുക്ക് വേണ്ടത് 3 സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇനി 2 സ്പൂൺ അരിമാവ് കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സവാള ഇതിലേക്കൊന്ന് ജസ്റ്റ് മുക്കിയെടുക്കാം. അതിൻ്റെ ഈർപ്പം ഒന്ന് പോകാൻ വേണ്ടിയാണ് ജസ്റ്റ് ഇതൊന്ന് മുക്കിയെടുക്കുന്നത്. ഇതുപോലെ വേണം മുക്കിയെടുക്കാൻ. ജസ്റ്റ് നമ്മളിതിൻ്റെ പൊടിയൊന്ന് തട്ടിക്കളയണം. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ സവാളയും നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മുക്കിയെടുക്കാം. അങ്ങനെ സവാളയെല്ലാം ഞാൻ നമ്മുടെ മാവിൽ സ്പ്രെഡ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ബാക്കി വന്നിട്ടുള്ള മാവിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം ടൈറ്റും ആവരുത്, ലൂസും ആവാൻ പാടില്ല. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്യാൻ. ഇനി ഈ ഒനിയൻസ് നമുക്ക് ഇതിനകത്തൊന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം. ഇത് നമ്മൾ നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. നല്ല ബബിൾസ് ഒക്കെ വരുന്ന ഒരു പാകത്തിന് വേണം എണ്ണയിലേക്ക് ഇടാൻ. ഒനിയനകത്തിരിക്കുന്ന അധികമുള്ള ബ്രെഡ് ക്രംസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തട്ടിക്കളയാം, ഇല്ലെങ്കിൽ അത് എണ്ണയിൽ കിടന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലേക്ക് ഇട്ട ശേഷം നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇത് ഒന്ന് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള ഒനിയൻസ് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഓണിയൻ റിങ്സ് എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് നല്ല ഭംഗിയാണെന്ന് നോക്കി. അതുപോലെ തന്നെ വളരെ ടേസ്റ്റും ക്രിസ്പിയുമാണ് നമ്മുടെ ഓണിയൻ റിങ്സിന്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഇത് തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടും. ഈ രീതിയിൽ തന്നെ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.